എടാ പോയടാ, എടാ പോയടാ, നീ വിളിച്ചോ, നീ വിളിച്ചണീക്കൂ. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പോണി എടുക്കും. നാളത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണ്ട, നമുക്ക് ഗോവയ്ക്ക് പോവാം. എടാ എടാ നൈസ് പ്ലഗ് കിട്ടിയടാ. എടാ എന്റെ ചിറ്റേണ മോൻ അമലില്ലേ, ആ അവൻ ഇതുപോലെ കഴിഞ്ഞ ആഴ്ച ഒരു ട്രിപ്പിനായിരുന്ന സമയത്ത് ചിറ്റ വിടുന്നേണ്ടായിരുന്നില്ല. ആ ചങ്ങനെ നടക്കുന്ന മോങ്ങലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ട്രിപ്പിന് 5 പിള്ളേരും തട്ടിപ്പോയെന്ന്. എടാ അത് അറിഞ്ഞ സമയം തൊട്ട് അമ്മ ഇവിടെ കിടന്ന് ഒരേ സീനാണ്. അന്ന് ഇന്നലെ തൊട്ട് വീടുള്ള ഞാനിപ്പോ എന്താ ചെയ്യാ, ഒരു പണിയാളിയാ. നിങ്ങൾ എന്തായാലും പോയിട്ടോ, എനിക്ക് എന്തോ വലുത് വരാനുണ്ടെന്ന് തോണ്ടാ. നിങ്ങൾ എന്തായാലും പോയിട്ടോ കേട്ടാ. ഹാപ്പി ചേണിയാ, അമ്മാരെങ്കിലും പോട്ടെ. അമ്മ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ജോലിയും ട്രിപ്പും തമ്മിലുള്ള ബന്ധം എന്താണ്? ജോലിയുള്ള ഒരു കാശുള്ളത് കൊണ്ട് ട്രിപ്പ് പോകുന്നു, ജോലി ഇല്ലാത്ത ഒരു കാശില്ലാത്തോണ്ട് ട്രിപ്പ് പോകണ്ട. എന്റെ കാശില്ലാന്നുള്ളതാണ് അമ്മയുടെ വിഷമം. അതമ്മ അച്ഛൻ്റെ മേടിച്ചാ മതി. നിനക്ക് നാളും ഇല്ലടാ നിന്റെ അച്ഛൻ്റെ കാശ് മേടിക്കേ. ഞാനിപ്പ ആരുടെ അച്ഛൻ്റെ മേടിക്കണം? ഓ അങ്ങന, ആ പാവപ്പെട്ട മനുഷ്യൻ വല്ലയിടത്തും തൂങ്ങി കിടന്ന് പേജടിച്ചുണ്ടാക്കുന്ന കാശ അല്ല ആ ശരണ്യയുടെ കാര്യം. എന്തായി അയ്യോ, ശരണ്യയുടെ കാര്യം പറഞ്ഞില്ലേ? അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. ആ പിന്നെ അന്ന ഉണ്ടാക്കിയ പായസത്തിന് മധുരം പോരാന്ന് പറഞ്ഞ തള്ളവളെ എന്തൊക്കെയാ പറഞ്ഞറിയോ? ആ കോരിച്ചോരുടെ മഴയത്ത് രാത്രി അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നെ ആലോചിക്കണായിരുന്നു, എന്തിന്റെ ആവശ്യമാണ്? എന്തൊക്കെ സ്വന്തം മോളാന്നുള്ളത് അങ്ങോട്ട് തുറന്ന് പറഞ്ഞാ പോരെ. വെറുതെ ദത്തുപുത്രി എന്നൊക്കെ പറഞ്ഞ എന്തൊരു ഡ്രാമയാണ് കാണിക്കുന്നു. നീ ഏത് ശരണ്യയുടെ കാര്യമായി പറയുന്നേ? അമ്മേ, നമ്മുടെ കുടുംബമൊക്കെ ശരണ്യ. മോനെ, നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ ശരണ്യ? അവളുടെ കാര്യമാണ്, അവൾക്കൊരു കഥയില്ലമ്മേ. നീ ഇവിടെ നിന്നാ ശരിയാവില്ല, പോയി പോയി കടയിൽ പോയി സാധനം മേടിച്ചോ. പയറ്, പരിപ്പ്, മുതിര, മുളക്, തൈര്. പയറ്, പരിപ്പ്, മുതിര, മുളക്, തൈര്. പയറ്, പരിപ്പ്, മുതിര, മുളക്, തൈര്. പയറ്, പരിപ്പ്, മുതിര, മുളക്. ചേട്ടാ, ഈ കടയൊക്കെ തുറന്നു നോക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഈ കടയിൽ വരുന്നവരെന്നൊക്കെയാണ് ഒമിക്രോൺ ഒക്കെ പറയുന്നത്. പണിയെടുക്കാതെ എങ്ങനെയാ മോനെ ജീവിക്കുന്നത്? ആ എന്താ, വീട്ടിൽ അച്ഛനില്ലേ? പോയ പോയ പോയ. ഓ ചെടി, മാഗസീൻ എത്ര രൂപ? അമ്മേ നോക്കിയേ, ദുബായിൽ ജോലിക്ക് അവസരം ഒന്ന്. അമ്മ ഈ ഫോമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തേ. ബുർജ് ഖലീഫയിലേ തൂങ്ങിക്കിടന്ന് പെയിന്റ് അടിക്കാൻ ആളെ വേണമെന്ന്. അച്ഛൻ ഇവിടെ കിട്ടുന്ന 5 ഇരട്ടി സാലറി കിട്ടും. അമ്മേ, നമ്മുടെ കഷ്ടാലൊക്കെ മാറാൻ പോവാ. അമ്മ എന്തൊരു ദുരന്തമാടാ നീ. അതെന്താ, അച്ഛന് പാസ്പോർട്ട് ഇല്ലേ? എടാ ഒരു ചായ കേട്ടോ. അളിയ, നിനക്ക് എന്ത് ജോലി ചെയ്യാനാണ് താല്പര്യം? എന്റെ പൊന്നളിയ, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും. എന്നാ പിന്നെ നിനക്ക് നിന്റെ അച്ഛനോട് പെയിന്റ് പണിക്ക് പോക്കൂടെ? എന്നിട്ടാണോ ഞാൻ തന്നെ എന്റെ അച്ഛനെ ഫീൽഡ് ഔട്ട് ആക്കി എന്ന് പറയാൻ? എടാ നിനക്ക് നല്ല പൊക്കൊക്കെ ഇല്ലേ, നിനക്ക് പോലീസ് ട്രൈ ചെയ്തൂടെ? എടാ, എനിക്ക് ഈ കള്ളന്മാരെ പിടിക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടെന്ന് നിനക്ക് തോന്നണ്ട? എന്നാ പിന്നെ കാര്യം ചെയ്യാം, മറ്റേ ഈ ട്രാഫിക് പോലീസ് ഇല്ലേ, അതിൽ ജോയിൻ ചെയ്യും. അതപ്പോ വണ്ടി പിടിച്ചാ മതി, കളരെ പിടിക്കണ്ടല്ലോ. വെയിലത്തൊക്കെ കൊടയിലാണ് നിന്നിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ വരോടാ. കറക്റ്റ് ഐഡിയ. നിനക്ക് നല്ല സൗന്ദര്യമൊക്കെ ഇല്ലേ, ഏ നിനക്ക് ഒരു സിനിമയിൽ ട്രൈ ചെയ്തല്ലോ. ഞാൻ പോയി നോക്കി, ഈ ഓഡിഷനൊക്കെ വെറുതെടാ. ഇപ്പോഴത്തെ സിനിമക്ക് ഈ സൗന്ദര്യം ഉള്ളമാരൊന്നും വേണ്ടടാ. എന്റെ ഒക്കെ ഒരു അവസ്ഥേ, ദൈവം ഇതൊന്നും ആർക്കും വരുത്തരുതട്ടാ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കേ, നമുക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, എങ്ങനെയാ നിനക്ക് അത് അവസാനിപ്പിക്കാൻ തോന്നുന്നേ? എടാ പക്ഷെ ഇത്രയും മുഞ്ച ജീവിതമാണെങ്കിൽ ഞാൻ പോലും ഒന്ന് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു.
പൈസയുടെ അത്യാവശ്യമാണ്, നിനക്ക് ഞങ്ങളോട് ചോദിച്ചാ പോരെ, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ വന്നിട്ട് ഇവനെ എന്ത് രക്ഷപ്പെടാനാടാ? അതില് നല്ലത് ആത്മഹത്യ എന്താടാ? എല്ലാം പോട്ടെ, നീ മരിച്ചു പോയി ഞങ്ങളൊക്കെ എന്തോരം വിഷമിക്കും അറിയാവോടാ. എടാ, നിന്റെ കോൾ വന്ന സമയത്ത് ഓർഡർ ചെയ്ത് അൽഫാം കുത്തിക്കേറ്റാണ് അവിടെ ഇറങ്ങൂല എന്ന് പറഞ്ഞ് കരഞ്ഞവളാണ്. എടാ, നീ വിഷമിക്കണ്ട, ആരും വിഷമിക്കൂല. അച്ഛാ, അവിടെ അവര് പറയണത് ശമ്പളമൊന്നും ഇല്ല, പറയണതൊന്ന് കേക്ക്. ശരിയെന്ന, പിന്നെ വിളിക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടുകാരെ കുഴപ്പമാണ്. നിന്റെ അച്ഛനെ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? നിന്നെ പഠിപ്പിച്ചൊരു നിലയിലാക്കാൻ. അത് കഴിയുമ്പോൾ നീ എന്ത് ചെയ്യും? നീ നിന്റെ പിള്ളേരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു നിലയിലാക്കും. എന്നാ പിന്നെ നിന്റെ അച്ഛന് നിന്റെ പിള്ളേരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു നിലയിലാക്കിയാ പോരെ, നീയെങ്കിലും ഫ്രീ ആവൂലേ? നമ്മുടെയൊക്കെ ഒരു അവസ്ഥയെ ഇതൊന്നും ആർക്കും വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മോളെ ചേട്ടൻ പറയണ കേക്ക്, എന്റെ ചക്കരല്ലേ. എന്റെ മോളിപ്പോ പോയി ഫുഡ് കഴിക്കും, ഇങ്ങനെ വാശി പിടിക്കില്ലേ, ജോലി ഉള്ളതുകൊണ്ടല്ലേ. എടാ, ഞാനുണ്ടടാ. എടാ, കേക്ക് കൂട്ടുകാരൻ കുറച്ച് സമയം തടാ. ഏ, എന്താ ഫോണിൽ ഇങ്ങനെ കൊള 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് പിള്ളേരൊക്കെ എന്നിട്ട് തലേ കയറിയിരിക്കും. ഒരു നാണങ്ങളുടെ വില കളയാനും. ആ ബേബി, എന്ത് പറ്റി? വീട്ടിലേക്ക് ആസ് തീർന്ന അവിടെ നിന്നോളാം, ഞാൻ വന്നിട്ട് എടുത്തു തരും. വേറെ ആരും വിളിക്കില്ലേട്ടാ, ഊബർ ഒന്നും എടുക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ വരും. വേറെ എന്തെങ്കിലും വേണോ വരുമ്പോ? നന്നായി കൂടണ. എടാ, പപ്പമ്മയില്ല, അമ്മമ്മേനെ നീ എങ്ങനെയെങ്കിലും സോപ്പിടണം, എന്നാലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ. അറിയാല്ല, എല്ലാം സെറ്റ് ആക്കി തരാം, കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടും. ഞാൻ പോയിട്ട് അമ്മാമ്മ, അമ്മച്ചി, അമ്മേ. അമ്മാമ എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും ഗ്ലാമറി ഞാൻ പ്രതീക്ഷിച്ചില്ലട്ടാ. ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇരുന്നാ മതി, സ്വർഗത്തിലേക്ക് ഒക്കെ പോകണ്ടേ? കൊച്ചു കള്ളി. പിന്നെ ഹലോ ഹലോ ഷിബു പന്തൽ ഡെക്കറേഷൻസ്. ചേട്ടാ, വൈകുന്നേരത്തേക്ക് ഒരു പന്തൽ ഇടാവോ? ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതെല്ലാവരും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കണം. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ ദുരിതം പിടിച്ച ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ പേര് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് ഒരുപാട് ഫിക്ഷൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദുരിതം പിടിച്ചേനെ.